ലെജൻഡറി ആയിട്ടുള്ള ആളുകൾക്കൊപ്പമൊക്കെ ചെയ്യണമെന്ന് എനിക്കും പക്ഷെ അത് ഇവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയുള്ളതാണ്. കാരണം ലാലേട്ടനെയും മമ്മൂക്കേനെയും അല്ലെങ്കിൽ രാജചേട്ടനെയൊക്കെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ക്യാരക്ടർ കൊണ്ട് വെച്ചിട്ടേ കാര്യമുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് സഫർ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഹിന്ദി അറിയില്ല എന്നാണ് പുള്ളി തിരിച്ചെന്നോട് എഡിറ്റിംഗ് അറിയാമല്ലോ. സൂര്യാസ്മോട്ടിക്ക് എന്ന ടൈറ്റില് വലിയൊരു പ്രൊജക്റ്റാണ്, ഗംഭീര പ്രൊജക്റ്റാണ്. ആളുകളിൽ നിന്നും പെർഫോമൻസ് എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, കാലിദ് റഹ്മാൻ പറഞ്ഞിട്ടുള്ള കാലിദ് റഹ്മാൻ എനിക്ക് ഡാൻസ് കളിച്ചു ഒരു 8 ദിവസം ഉണ്ടായിരുന്നു. കാരണം ഒരാളുടെ മുഖത്തിട്ട് ചവിട്ടുന്നതായിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ചവിട്ടുകയും വേണം, ചവിട്ടാണ് കൊള്ളാനും പാടില്ല, കൊള്ളതായിട്ട് തോന്നുകയും വേണം. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കളയുകയും ചെയ്തതാണ്. എൻ്റെ ഏറ്റവും ഒരു ഹിന്ദി അറിയാനാണ് ഇന്നലെ സത്യമായിട്ട് അറിയത്തില്ല. എനിക്ക് ആകെ അറിയാൻ അച്ചായുള്ള ഡയലോഗ് തുമ്മിയത് കളയുന്നു. ഫൈനൽ എഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ചത് ചേട്ടാ കളഞ്ഞിട്ട് നമുക്ക് ഓക്കെയാണ്, പുള്ളി ഞെട്ടിയിരിക്കും. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു ഹിറ്റ് മേക്കേഴ്സ് എന്ന് തന്നെ പറയാം. ഓപ്പറേഷൻ ജാവ എന്ന സക്സസ്ഫുൾ മൂവിക്ക് ശേഷം വീണ്ടും ഡയറക്ടർ ആൻഡ് എഡിറ്റർ കോംബോ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് തരുൺ മൂർത്തി ആൻഡ് നിഷാദ് യൂസഫ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. അപ്പൊ അടുത്ത ഒരു വെടിക്കെട്ടിന് വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണ് അല്ലെ? വീണ്ടും ആ ഒരു കോംബോ, നിങ്ങളിപ്പോ ഒരു ഭയങ്കര ഒരു സക്സസ്ഫുൾ കോംബോ അല്ലെങ്കിൽ ഹിറ്റ് മേക്കേഴ്സ് ഒക്കെ ആയിട്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക്. ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം നിങ്ങളുടെ ഒരു ഇമേജ് എന്നൊക്കെ പറയുന്നത് അതാണ്. സൗദി വെള്ളയ്ക്ക് എന്ന ഈ ഒരു മൂവിയുടെ ടീസർ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് കമന്റ്സ് വായിക്കാൻ സമയം കിട്ടിയാണ് നിങ്ങളുടെ ഈ ഒരു മൂവിക്ക് വേണ്ടി. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ്റെ ഇപ്പൊ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ മൂവിയുടെ നെയിം ആയാലും കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പൊ സൗദി വെള്ളക്ക ഈ ഒരു മൂവിയുടെ നെയിം ആണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു മൂവിയിൽ സത്യം പറഞ്ഞത്? ജാവയ്ക്ക് പേര് കണ്ടെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. കാരണം അങ്ങനെ ഒരു സൈബർ സിനിമയ്ക്ക് എന്ത് സിനിമ എന്ത് പേരിടും എന്നറിയാൻ പറ്റാണ്. അവസാന ലാപ്പിൽ വന്ന് വീണ പേരാണ് ഓപ്പറേഷൻ ജാവ. പക്ഷെ ഇത് ഇനിഷ്യലി തന്നെ, കാരണം തിരക്കഥയൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുന്ന ഒന്നും പേരില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ തേടിയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങൾ, കൊച്ചിയിലുള്ള പല സ്ഥലങ്ങളൊക്കെ തേടി പോകുന്ന യാത്രയിൽ ഞാൻ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ വളരെ കൗതുകത്തിൽ കണ്ടൊരു സ്ഥലമാണ് സൗദി. എനിക്കറിയില്ല സൗദി എന്ന സ്ഥലമുണ്ടെന്ന്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ കഥ ഇവിടെ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, ഇത് ഇതുവരെയും മലയാളത്തിൽ നിന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ ജിയോഗ്രഫി ഒന്ന്. കാരണം അതൊരു ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലും ഒക്കെ ഉള്ള ഒരു പ്രത്യേക തരം ജിയോഗ്രഫി ഉള്ളൊരു സ്ഥലമാണ്. എന്നാൽ ഇടുങ്ങി ഇടുങ്ങിയ വഴികളൊക്കെ ഉള്ളൊരു വീട്, വീടുകൾക്ക് ചുറ്റപ്പെട്ട കിടക്കുന്ന സ്ഥലം. അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതൊന്ന് പറയണം എന്നൊക്കെ ഉള്ളൊരു യാത്രയിലാണ് സൗദിയിൽ വന്നെത്തിയത്. പിന്നെ പേരിലങ്ങനെ എപ്പോഴും ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ടല്ലോ. ഒരു പേരായാലും പോസ്റ്റർ, ഈവൻ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ പേര് മുതൽ ജഡ്ജ് ചെയ്യും, ഇത് കാണണമോ വേണ്ടി കാണും. അപ്പോൾ എപ്പോഴും അവരെ എക്സൈറ്റ് ചെയ്യിക്കുക, അവർക്ക് കൗതുകം കൊടുക്കുക. അത് നമ്മളെ പോസ്റ്റേഴ്സിലും ടീസേഴ്സിലും പ്രമോ കട്ടിലും ഒക്കെ പ്രേക്ഷകനെ കാണാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ ജെനുവിനായിട്ട് അവരെ പറ്റിക്കാണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, അവരെ സ്നേഹത്തോടെ സിനിമയ്ക്ക് വിളിക്കുക, അവരെ സന്തോഷിപ്പിച്ചു വിടുക. അതാണ് ഈ അതിന്റെ ഭാഗമായിട്ടാണ് സൗദി വെള്ളക്കാന്ന് ഒരു പേര് വന്നത്. പിന്നെ അതൊരു ഒരു വേണ ഒരു മെറ്റഫർ എന്നൊക്കെ വേണേൽ പറയാം. അതൊരു വെള്ളക്കൊക്കെ പല പല മീനിങ്ങുകളൊക്കെ വേണമെങ്കിൽ വന്നേക്കാം സിനിമ. വെള്ളക്കൊക്കെ തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് പേര് വിളിക്കുന്നത്. അത് അറിയായിരുന്നു, ഇങ്ങനെ പല സ്ഥലത്തും അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ടീസർ. അത് ഈ പല സ്ഥലത്തും നമ്മൾ ഈ സിനിമയൊക്കെ കമ്മിറ്റി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ തിയേറ്ററുകാരെയൊക്കെ വിളിച്ച് പറയുമല്ലോ, ഇങ്ങനെ സിനിമയാണ് ചെയ്യുന്നത്, തരുൻ്റെ സിനിമയാണ് സൗദി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെയൊക്കെ ഓക്കെ, ഈ ആ പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ ഉള്ള അതെന്താ ഈ സാധനം എന്തേ സംഭവം. അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ വർക്കൗട്ട് ആയില്ല. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ പിന്നെ ഡയലോഗ് എഴുതിയ സമയത്ത് നമ്മളത് ഇമ്പ്രവൈസ് ചെയ്ത് പുള്ളിനെ കൊണ്ട്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇന്ന് കൊച്ചങ്ങ എന്ന് പറയുന്നത് തെക്കോട്ടൊക്കെ മച്ചിങ്ങ എന്നുള്ള ഡയലോഗ് ഇങ്ങനെ ആ സിനിമയിൽ അങ്ങനെ ടീസറിൽ കാണുന്ന പരി മച്ചിങ്ങ, അത് സിനിമയിൽ ഇൻവോൾവ് ആയിരിക്കും. കണ്ട മച്ചിങ്ങ കൊച്ചങ്ങ ഇനി ബേബി കോക്കനട്ട്, ബേബി കോക്കനട്ട് മുളയില് പാകമെത്തും മുന്നേ കുഴിഞ്ഞു പോകുന്ന ഒരു ഒരു പ്രകൃതിയുടെ ഒരു സാധനം. അപ്പൊ ഈ ഒരു എഡിറ്ററിനെ തന്നെ കൂട്ടുപിടിക്കാനുള്ള കാരണം
കൂടെ കൂടിയതാണ്. അല്ല, എനിക്ക് എനിക്ക് ഇൻഡസ്ട്രിയിലൊന്നും അങ്ങനെ അധികം ആളുകളെ ഒന്നും പരിചയമില്ല. ഞാനിങ്ങനെ ജാവായിട്ടൊരു സ്ക്രിപ്റ്റുമായിട്ട് പെട്ടെന്ന് ഇൻഡസ്ട്രിയിലോട്ട് വന്ന് കയറുകയും എനിക്കൊപ്പം ആ ജാവ ഞാൻ കണ്ട വിഷനിൽ ഞാൻ കണ്ട ഒരു പവറിൽ കാണാൻ എൻ്റെ ഒപ്പം നിന്ന കുറേ ടെക്നീഷ്യൻസിലാണ് ആ സിനിമ. ജാവ ഇപ്പോഴും അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഓൾ ഇൻ ഓൾ ടെക്നീഷ്യൻ സിനിമയാണ്. എല്ലാവരും അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 100% കൊടുത്ത സിനിമയാണ്. അപ്പം അങ്ങനെ ഉണ്ടായി വന്നൊരു സിനിമ. അപ്പം അപ്പോഴാണ് ഇവരെയൊക്കെ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത്. ഇപ്പം ജെയ്ക്സിനെ ക്ലോസ്ലി നമ്മൾ അറിയുന്നത് ജാവ വഴിയാണ്. നിഷാദിക്കാനെ അറിയുന്നത്, വിഷ്ണു ശ്രീശങ്കർ എന്ന സൗണ്ട് ഫാക്ടറിൻ്റെ അവരുടെ ഒരു കാലിബർ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഭ്രാന്തമായൊരു അപ്രോച്ചില്ലേ. വിഷ്ണു ശ്രീശങ്കറൊക്കെ അതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, സൗണ്ടിൻ്റെ ഭ്രാന്തന്മാരാണ്. അത് അവിടെ ഇതിൻ്റെ മൈന്യൂട്ട് മൈന്യൂട്ട്. അപ്പോൾ ഇദ്ദേഹവും അവരെ ചലഞ്ച് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ടെക്നീഷ്യൻസും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അവരെ വേണ്ടാന്ന് നോക്കണത്. അപ്പം ഞാൻ അടുത്ത പടം കൂടി ചെയ്യുന്നുണ്ട് വാന്ന് പറയുന്നത് കൂടെ ചേർന്ന്. പിന്നെ ഈ ജാവയുടെയൊക്കെ ഒരു എഡിറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ സൗദി വിളക്കുടെ പ്ലോട്ട് ഇദ്ദേഹമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യണേ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പം ഫസ്റ്റ് പുഷ് വന്നത് ഇത് സിനിമയാക്കണം എന്ന് പറഞ്ഞൊരു ആദ്യ പുഷ് വന്നതൊക്കെ അവർ എഡിറ്ററാണ്. അപ്പം പിന്നെ ഞാൻ ആദ്യം സന്ദീപൻ്റെ അടുക്കെ പോയി ഈ സബ്ജക്റ്റ് നറേറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ രണ്ട് ടെക്നീഷ്യൻസ് എനിക്ക് ഈ സിനിമയിൽ നിഷാദും സൗണ്ട് ഫാക്ടറും മസ്റ്റാണ്. ആക്ടേഴ്സൊന്നും അല്ല, ഇപ്പോൾ നമ്മുടെ സിനിമ പറയുമ്പം ഇന്ന ആക്ടറിൻ്റെ ഡേറ്റ് ഇതല്ല, എനിക്ക് ഇവർ രണ്ടുപേരും മസ്റ്റായിട്ട് വേണം. അങ്ങനെ തുടങ്ങിയൊരു ജേണിയാണ്. അത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ചേട്ടൻ മുന്നേയും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ഡെബ്യൂട്ട് മൂവി ആയിരുന്നു ഓപ്പറേഷൻ ചാവയിലും അങ്ങനെ വലിയ താരനിരയൊന്നും ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം സെക്കൻഡ് സൗദി വെള്ളയ്ക്കയിലായാലും വലിയ താരനിര കൊണ്ടുവന്നിട്ടില്ല. സോ അത് എന്തുകൊണ്ടാണ്? അവരുടെ ഡേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ? നമ്മളിപ്പം ഫസ്റ്റ് ഇപ്പൊ ഡെബ്യൂട്ട് മൂവി ചെയ്യാൻ നേരത്തെ നമ്മുടെയൊക്കെ മനസ്സിൽ കുറച്ച് ലെജൻഡറി ആക്ടേഴ്സിനൊക്കെ ആയിരിക്കും ചിലവരൊക്കെ വിചാരിക്കുന്നത്. ഫസ്റ്റ് മൂവിയിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കൊക്കെ ഒരു ആഗ്രഹം. ഇപ്പൊ ഡയറക്ടർ ആകുമ്പോഴത്തേനും എന്റെ മൂവി ഇങ്ങനെ ഒരു ലെജൻഡ് ആക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ചേട്ടൻ അത് വേറിട്ട ഒരു പതയിലൂടെയാണ് സെലക്ട് ചെയ്തത്. കാരണം ചേട്ടൻ്റെ സെലക്ഷൻ പ്രോസസ്സ് തന്നെ ചേട്ടൻ പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ ഫ്ലാറ്റിന്റെ അടിയിൽ ഇരിക്കുന്ന ചേച്ചിക്ക് വരെ ഒരു റോൾ കൊടുത്തിട്ടുണ്ട്, തപ്പി നടന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ആ ഒരു പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഇതിൽ നമ്മുടെ ഇപ്പോൾ ഒരു പോലീസുകാരനായിട്ട് തന്നെ ശ്യാംലാലില്ലേ, നമ്മൾ കോൺസ്റ്റബിളൊക്കെ ആയിട്ട് റൈറ്ററായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ വീട്ടിൽ പോയി. അദ്ദേഹം പഴയ നാടൻ കലാകാരനാണ്. പിന്നെ ഒരു ബി എസ് എന്നിൽ ജോലിയൊക്കെ കിട്ടിയപ്പം കുടുംബമൊക്കെ ആയിട്ട് മാറി, നാടകമൊക്കെ മാറി. പുള്ളി വേറൊരു പാറ്റേൺ ലൈഫ് കൊണ്ടുപോകുന്ന ആളുടെ പനമ്പള്ളി എന്നുള്ള പുള്ളിയുടെ കോട്ടേഴ്സ് പോയി ഡോറിൽ നോക്ക് ചെയ്ത് രാത്രി 7 മണിക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട് ഒരു സിനിമയുടെ കഥ പറഞ്ഞിട്ട് നിങ്ങളിതിനത് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ അത് ഞാൻ പറഞ്ഞത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല, പക്ഷേ ആ ഒരു പ്രോസസ്സ് ആ സിനിമ ആ കഥാപാത്രം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാകും എന്ന് പറയുന്ന വലിയ പ്രഷേഴ്സ് ഒന്നും ഇല്ലാണ്ട് ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആളെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് നിർത്തുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾക്കൊപ്പമൊക്കെ ചെയ്യണമെന്ന് എനിക്കും നിഷാദ് ഇവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയുള്ളതാണ്. പക്ഷേ അവരെ ചലഞ്ച് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റൊന്നും സീരിയസ്ലി ഞങ്ങളുടെ ഇപ്പോഴത്തെ അനുഭവത്തിൽ വന്ന് വീണിട്ടില്ല. കാരണം ലാലേട്ടനെയും അമ്മൂക്കേനെയും അല്ലെങ്കിൽ രാജുചേട്ടനെയൊക്കെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു ക്യാരക്ടർ കൊണ്ട് വെച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഒരു ഫോർമുല സിനിമയൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് സഫർ ചെയ്യേണ്ടി വരുന്നതും നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരെ എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാണ്ടിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ടൊരു ഇപ്പം ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് പോലെ ഞാൻ എൻ്റെ ടെക്നീഷ്യൻസിൻ്റെ അടുക്കലായാലും എൻ്റെ ഫാമിലിയുടെ അടുക്കലായാലും ഈ സബ്ജക്റ്റാണ് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഒരാൾ പോലും എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല. ഇത് ചെയ്യണം, ഇത് മസ്റ്റാണ്, ഇത് മസ്റ്റാണ്. എൻ്റെ വൈഫൊക്കെ ഇത് ആ തുടക്ക സ്റ്റേജിലൊക്കെ ഇത് മസ്റ്റായിട്ടും ചെയ്തേ പറ്റുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച ആളുകളാണ്. അപ്പോൾ അത് ഇപ്പം നിഷാദിനോട് ആദ്യം പറയുന്ന നിഷാദ് മച്ചാനെ ഇതാണ് മച്ചാൻ്റെ അടുത്ത പടം തുറപ്പിച്ചോ, ഇത് ഇമ്മീഡിയറ്റായിട്ട് പ്രോജക്റ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. ഇവരൊക്കെ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ ഞാൻ എന്തിനു ഭയക്കം, ഒരു പേടിയും വേണ്ട. ഇപ്പം നീ പറഞ്ഞ പോലെ നമ്മൾ ഈ പടത്തിനകത്ത് പുതിയ ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പൊ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും ഇത് ഇവർ മാത്രം ചെയ്താലേ വർക്ക് ഇവരാണത് മനസ്സിലായില്ലേ. ഇപ്പം അത്രയും പുതിയ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, നമുക്ക് ആ പടം കണ്ടുകൊണ്ടിരിക്കുക തോന്നുന്നു ഇവർ ചെയ്താലേ പറ്റൂ, ഇവർക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്ന തരത്തിലാണ് അവരതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്.
കൊറേ നാളിന് ശേഷമാണ് ഒന്ന് ജഡ്ജി ആയിട്ട് കുരിയ ചേട്ടൻ വന്നേക്കുന്നത്. അത് കൊറേ ടീച്ചറിന്റെ ഇടയിൽ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് ആരാന്ന് അറിയോ, മനു അങ്കിളിലെ ഡാനി എന്ന കഥാപാത്രം ചെയ്ത ആളാണെന്നൊക്കെ കുറേ. അത് ആൾക്കാരെ എപ്പോഴും അവരെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ പോകാൻ എങ്ങനെയാണ്, ആ ഒരു ക്യാരക്ടർ കുരിയ ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം അങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താ? അല്ല, അതിപ്പം പുതുമ, ഇപ്പം നമുക്ക് ചില ആളുകളെ കാണുമ്പം ഓഡിയൻസ് ചില പ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, ഇദ്ദേഹമാണിത് വന്ന് ചെയ്തതെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ ഇപ്പം നായനിട്ട് ചതിക്കും എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചില കാസ്റ്റിങ്ങിലൊക്കെ ആവാം. അതൊക്കെ പറയുക, ആളുകളുടെ ഒരു പ്രഡിക്റ്റബിലിറ്റീനെ ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകനൊരു ന്യൂ എക്സ്പീരിയൻസ്, ന്യൂ സെറ്റ് ഓഫ് ടാലൻസ്, അല്ലെങ്കിൽ പുതിയ പെർഫോമൻസുകൾ, പുതിയ ആക്ടിങ് മീറ്റേഴ്സൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഞങ്ങളുടെയൊക്കെ ഒരു ഒരു ആ ജേണിയിലാണ് ഇങ്ങനെയുള്ള പുതിയ ആളുകളെ കണ്ടത്. അപ്പം കുര്യൻ ചേട്ടനെയൊക്കെ ഇതുപോലെ തന്നെ ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോയിൽ നിന്ന് കുര്യൻ ചേട്ടനെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മനു അങ്കിളിലെ ലൂതർ എന്നൊക്കെ പറയണ ആ ഇൻ്റർവ്യൂവിൽ പറയണേ, അപ്പോൾ ഞാൻ ഈ മനുഷ്യനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു ഡയറക്ടറിൻ്റെ കൊതിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ യൂട്യൂബ് ചെയ്ത ആളുടെ അഡ്മിനെ കണ്ടെത്തി, അയാൾക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ്, അയാളുടെ നിന്ന് ഫോൺ നമ്പർ മേടിച്ച്, കുര്യച്ചൻ സാറിൻ്റെ നമ്പർ മേടിച്ച് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല, ഞാനത് ഇത്ര കണ്ട ഞാനത് അഭിനയിക്കുന്നില്ല. പിന്നെ അമ്മ എനിക്കൊന്ന് വന്ന് കാണാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഞാനപ്പം ജാവ, അപ്പം നമ്മളുള്ള പുതിയ ആയുധം എന്ന് ഓപ്പറേഷൻ ജാവ ഡയറക്ടർ എന്നുള്ളതാണ്, നമ്മൾ ഓപ്പറേഷൻ ജാവ ഡയറക്ടറാണ്, ഒന്ന് കാണാൻ പറ്റുമെന്ന് അദ്ദേഹവും കാണാം. ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടപ്പോഴും പുള്ളി പറഞ്ഞു ഞാൻ സിനിമയിലേക്കില്ല തരണേ, ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൊന്നുമല്ല, എനിക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ, ഞാൻ വേറൊരു ജേണിയിലാണ്. പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് ഞാൻ എൻ്റെ 1 ലൈൻ ഒന്ന് പറയട്ടെ, കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ സാർ ചെയ്താമെന്ന് ഞാനൊരു 1 ലൈൻ പറഞ്ഞപ്പം 2 ദിവസം പുള്ളി ആലോചിക്കണം എന്ന്, 2 ദിവസം പറഞ്ഞു ഞാൻ സിനിമയിലുണ്ട്, ഞാനും കൂടി പാർട്ടാവുകയാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇതൊക്കെ ഒരു രസമുള്ള സിനിമയ്ക്ക് ഇപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പറയാനുള്ള കുറേ കാര്യങ്ങളാണ്. അങ്ങനെ വേറിട്ട് എന്താ ഇതൊന്നുമല്ല, ഇതിപ്പോൾ നമുക്ക് പ്രേക്ഷകന് പുതിയത് പുതിയത് കൊടുക്കണം എന്നുള്ളൊരു കൊതി കൊണ്ടും നമുക്ക് പുതിയ ആക്ടേഴ്സിനെ ഇങ്ങനെ ആയതുകൊണ്ടാണ്, നമുക്ക് പുതിയ പുതിയ ആക്ടേഴ്സിനെ ഇത് ഓരോ സിനിമയും ലേണിങ്ങാണ്. ജാവയിൽ നിന്ന് ഞാൻ പഠിച്ച കുറേ ലേണിങ്ങൾ ഞാൻ ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ഈ സിനിമയിൽ നിന്ന് പഠിക്കുന്ന കുറേ ലേണിങ്ങൾ അടുത്ത് അതിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ലേണിങ് ഭംഗിയാക്കാൻ ഞാൻ കണ്ടെത്തുന്ന വഴികളാണ് നല്ല ടെക്നീഷ്യൻസ്, സിനിമയെ മനസ്സിലാക്കുന്ന, തിരക്കഥയെ മനസ്സിലാക്കുന്ന, ഡയറക്ടറിനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ സീനിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ലേണിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലി ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, അത് പുതിയൊരു സൗണ്ട് സ്കേപ്പാണ്. ഞാൻ ജേക്സ് ബിജോയ്ക്കൊപ്പമാണ് കഴിഞ്ഞ വർക്ക്. ജേക്സ് പുള്ളി മ്യൂസിഷ്യനാണ്, ഭയങ്കര ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാലി ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ പുതിയൊരാളെ ട്രൈ ചെയ്യുക, അവൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ അതേപോലത്തെ ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പാലീനെ കൊണ്ടുവരുന്നു, നിഷാദിനെ കൊണ്ടുവരുന്നു, സൗണ്ട് ഫാക്ടർ വരുന്നു, ശരൺ വേലായിരുന്നു ക്യാമറമാൻ വന്നു. ശരണിനൊക്കെ ഞാൻ ഫസ്റ്റ് എനിക്ക് ശരണിൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരണിൻ്റെ ഒരു വീഡിയോ പ്രൊഫൈൽ ഞാൻ കണ്ടിട്ട് ഞാൻ നിഷാദ് കഴിച്ചു, ഇയാൾ നമ്മുടെ പടം ഡി ഒ പി ചെയ്ത് ഞാൻ എങ്ങനെ ഉണ്ടാകുന്നു ചേനെ പൊളിയാണ്, ഒന്നും നോക്കണ്ട ശരൺ ഫിക്സ്. കാരണം ഇത് ഇവർക്ക് മുന്നേ പണ്ടെപ്പോഴേക്കോ കണ്ട് ബന്ധങ്ങളൊക്കെ ഇങ്ങനെ അറിയാം, നേരത്തെ ഇങ്ങനെ അറിയാം. അപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശരണെ അറിയാവുന്നതാണ്. അപ്പോൾ ശരണിൻ്റെ വർക്കുകൾ ഞാൻ വാച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ശരണാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര പോർട്രേറ്റുകളാണ് പുള്ളിയുടെ, അതൊരു എഡിറ്ററിൻ്റെ കൊതിയാണ്. നല്ല വിഷ്വൽസ് കിട്ടാൻ പോകുന്നു, നല്ല വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും. പിന്നെ അതിൻ്റെ ഒപ്പം പാലിയുടെ മ്യൂസിക് കൂടെ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര രസമായിട്ട് നോക്കും. ഒഴുക്കൂടെ പോകുന്നുണ്ട് ഓരോ പ്രോസസ്സിൽ. ഇപ്പം പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂസിക് റെഫറൻസിനൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പാലിയുടെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ഓണാകും. ചെറിയ പീസുകൾ ഇങ്ങനെ മൊത്തം അല്ലാണ്ട് ചെറിയ കുഞ്ഞു പീസുകൾ ഇങ്ങനെ പാലി ചെയ്തു തരും. പിന്നെ നമ്മൾ അതിട്ടിട്ടാണ് ചെയ്യുക. അത് മിക്കവാറും സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ സമയത്ത് നിന്ന് പാലിയുടെ ഒരു സോങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാത്രിയും പാലൊന്നും ഇല്ലാണ്ടിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പവർഫുൾ ചില പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് വീണ്ടും ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു, വീണ്ടും അയാളെ യൂസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പം അതിൻ്റെ അത് സജീദിക്ക എന്ന് പറഞ്ഞ ആളുണ്ട്. സജീദിക്ക സ്ക്രിപ്റ്റിലൊന്നും അത്ര വലിയ ലെയർഡല്ലായിരുന്നു. അതെ അതെ. പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇമ്പ്രൈസ് ചെയ്ത് അയാൾക്കൊരു ലെയറൊക്കെ ആഡ് ചെയ്ത് ഓൺ പ്രോസസ്സ് തന്നെ ഇങ്ങനെ വലുതാക്കുന്നത്. ഇപ്പം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. അതെ അതെ. ആ ക്യാരക്ടർ അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു, വേറെ ആരും ചെയ്ത് ഒക്കില്ല നമുക്ക് തോന്നുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇതിനകത്തുള്ള മിക്ക ആർട്ടിസ്റ്റുകളെ
പെർഫോമൻസ് കാണുമ്പോൾ ഇത് മറ്റൊരാളെ റീപ്ലേസ്മെന്റ് ഇല്ല. അതെ, അതാണ് അതിന്റെ അർത്ഥം. അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹം നമുക്ക് ഇപ്പില്ല. സജീദിക്ക് ഒരു രണ്ടു മാസം മുന്നേ ഞങ്ങളിൽ നിന്ന് എല്ലാവരും നിന്നും പോയി. അപ്പം പക്ഷേ അദ്ദേഹത്തിന്റെയൊക്കെ ഇനിയും ഈ ആ ക്യാരക്ടറിലേക്ക് അദ്ദേഹം ആക്ച്വലി ഈ ജാനേമണിലൊക്കെ മറ്റേ കേക്ക് ഡെലിവറി ആയിട്ടൊക്കെ വരുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹം അദ്ദേഹം പക്ഷെ പോയി. പക്ഷെ രണ്ടാം സിനിമയിലൂടെ അദ്ദേഹം ജീവിക്കും. അതെ, ഈ സിനിമയിലൂടെ വർഷങ്ങളോളം അദ്ദേഹം വർഷങ്ങളോളം ഉറപ്പായിട്ടും ആ മനുഷ്യൻ സന്തോഷിക്കും. ആദ്യം 100% ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. എന്തുണ്ടെങ്കിലും ഫസ്റ്റ് നിഷാദ് ചേട്ടനോടാണോ സംസാരിക്കാറ്? എനിക്ക് നിങ്ങളുടെ ഈ ഒരു കോൺവെർസേഷനിൽ അങ്ങനെയാ തോന്നി. ഞാൻ എല്ലാം നിഷാദിനോട് പറയാം. സിനിമ നമ്മൾ അങ്ങോട്ടും ഞങ്ങൾ വറൈ പോയിന്റുകളൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ പിണങ്ങാറുണ്ട് വഴക്കിടാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ചിലപ്പോ അതൊക്കെ പെട്ടെന്ന് തൊട്ട് തീരുന്ന പരിപാടികളൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ അങ്ങനെ നടത്തുമ്പോൾ തീരുന്ന പ്രശ്നങ്ങൾ അല്ല, അതൊക്കെ ഉള്ളത് ഞാനാണ് തീർച്ചയായിട്ടും. കുറച്ചധികം പ്രശ്നകാരി ഞാനാണ് തോന്നാറുണ്ട് പലപ്പോഴും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തിനായിരുന്നു ഇപ്പോൾ എന്നുള്ളത്. പക്ഷെ വർക്ക് സംബന്ധമായി ഞാനും തരണം ഇതുവരെ രണ്ട് പടത്തിലും ഒരു പോയിന്റിൽ പോലും ഞങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കലും. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരിക്കലും ഞാനും തരണം ജാവേലാണെങ്കിലും സൗദി വെള്ളക്കലാണെങ്കിലും ഒരു പോയിന്റിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ഒരു ബാഡ് വൈബ് ക്രിയേറ്റ് ആവുകയോ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ല, ഇപ്പൊ പുതിയ ആർട്ടിസ്റ്റുകൾക്ക് കുറെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു ആക്ടർ ആകണം എന്ന് ആഗ്രഹിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. എന്നിട്ടാണ് ഈ ഡയറക്ടർ എന്നൊരു പദവിയിലേക്ക് എത്തിയത്. സോ അതുകൊണ്ടാണോ ഇങ്ങനെ പുതിയ ആക്ടേഴ്സ് കുറെ പേര് ഇങ്ങനെ അറിയുന്നുണ്ട് ഫിലിമിന് നല്ലൊരു ചാൻസ് കിട്ടാൻ വേണ്ടി? അവരൊക്കെ ടാലന്റഡ് ആയിരിക്കും, പക്ഷെ ഇതുവരെയായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടാത്തൊരു കുറെ പേരുണ്ട്. സോ ആ ഒരു വേദന ചേട്ടന് അറിയാവുന്നത് കൊണ്ടാണോ ഇങ്ങനെ എല്ലാം കഴിവുള്ളവരെ മുന്നിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ഓരോ മൂവീസിലും വരുന്നത്? ഇപ്പം ഞാനായാലും നിഷാദായാലും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഉള്ളിലൊരു അഭിനയമോഹമുള്ള ആളുകളാണ്. പണ്ട് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊരു പരിപാടിയാണ്. പക്ഷെ ഏതോ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രൊഫഷൻ ഇതല്ല എന്ന് പറഞ്ഞ് മാറിപ്പോയതാണ്. ഇതിപ്പോൾ എഡിറ്ററായി, ഒരാൾ ഡയറക്ടറായി, അല്ല റൈറ്ററായി എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ബേസിക്കലി എൻ്റെ മുന്നിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു അഭിനയിക്കാനായിട്ട് ഒരാൾ ചാൻസ് ചോദിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ ഞാനൊരാൾ അഭിനയിക്കാൻ സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ അവരിൽ എന്നെ തന്നെ കാണാറ്. അപ്പം നമുക്ക് നമ്മൾ എങ്ങനെ അയാളെ പരിഗണിക്കണം, എങ്ങനെ അയാൾ നമ്മളെ കൂടെ നിർത്തണം, അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാണ് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട്, അങ്ങനെ ചിന്ത. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നിഷാദിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തും നിഷാദിക്ക് ഒരാളുടെ സീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഇമോഷനൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ആവുമായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഫീൽ ആവുമോ ഇമോഷൻ, അതൊക്കെ ചിലപ്പം ചില സമയത്തൊക്കെ അങ്ങനെ ഡിസ്കഷൻ ഉള്ളൂ. ആ പാവം 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 അവിടെ നിന്നോട്ടെ എന്നൊക്കെ അവിടെ നിന്നോട്ടെ. ജാവേലൊക്കെ ഒരു ഇപ്പം വെള്ളക്കയിലൊക്കെ ഒരു വലിയ ടൈമിൻ്റെ ആളുകൾക്ക് ഏറ്റവും എൻ്റർടൈൻ ആകുന്ന രീതിയിൽ ടൈം കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചില സീക്വൻസൊക്കെ അപ്പാടെ എടുത്ത് നോക്കിക്കൊണ്ട് അടുത്ത ദിവസം ആകുമ്പം പാവം അതവിടെ ഇരുന്നു അതവിടെ ഇരുന്നു. അതൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ അഭിനയിക്കാനുള്ള ഒരു മോഹമുള്ളതുകൊണ്ടായിരിക്കും. നമുക്ക് റിജക്ഷൻസ് കിട്ടുമ്പോൾ നമ്മുടെ പെയിൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്ന ഇത്ര ദിവസം തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇത് കാണില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ ഉണ്ടാവും. ആദ്യം ഭ്രാന്ത് എടുത്തിട്ടായിരിക്കും. പക്ഷെ എന്നാലും കട്ടായി പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് സിനിമയുടെ പാർട്ടാണ്. എന്നാലും ഞങ്ങളെ കൊണ്ട് കട്ടായി പോകാത്ത രീതിയിൽ ഇപ്പം ഒരു ക്ലോസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അയാളെ ഈ സൗദി വെള്ളക്കയിലും കാസ്റ്റിംഗ് കോൾ വിട്ടിരുന്നു. കാരണം ഓപ്പറേഷൻ ചാവയിൽ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. കാസ്റ്റിംഗ് കോൾ ഇല്ല ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് കോൾ എനിക്ക് പലപ്പോഴും ഒരു പബ്ലിക് സ്റ്റണ്ട് ആയിട്ട് ആവശ്യമില്ല. കാരണം അത് എന്റെ ആവശ്യമാണ്. എന്റെ സിനിമയ്ക്ക് അഭിനേതാക്കളെ കണ്ടെത്തുക എന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു പബ്ലിസിറ്റി ആയിട്ട് വെച്ച് ആളുകളെ വിളിച്ചു വരുത്തി അവിടെ ക്യാമറക്ക് മുന്നിൽ നിർത്തി പ്രദർശനത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് എന്റെ മാത്രം പെർസ്പെക്ടീവ് ആണ്. അങ്ങനെ പോണം എന്നാണ് ആഗ്രഹം. എനിക്ക് തരുണ്ട നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നൊക്കെ പല ആളുകളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരാളുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് 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 ഇയാൾ നമുക്ക് പറ്റുമല്ലോ എന്ന് നോക്കിയൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പൊ രണ്ട് പടവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ കണ്ട ആളുകളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരാളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ വാട്സപ്പ് സ്റ്റാറ്റസ് ചെയ്തപ്പോൾ ഇയാളെ വിളിച്ച് ഇയാൾ എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് വിളിച്ച് വിളിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റേ ക്ലിയോട്ടുണ്ടാവും. ഇപ്പൊ സജീദിക്കയുടെ കാര്യം പറഞ്ഞില്ല. സജീദിക്ക എന്ന് പറയുന്നത് ഞാൻ അന്ന് ജാനേമണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സജീദിക്കണ ഏതോ ഒരു സിനിമ എനിക്ക് കളയിലാന്ന് തോന്നുന്നു.
കളായിയുടെ സിനിമയിൽ ഒരു ഒരു അതിൻ്റെ അകത്ത് ആ പയ്യൻ്റെ അപ്പൂപ്പനായിട്ട് ബാക്ക് ലെയർ നിൽക്കുന്ന ആർട്ടിസ്റ്റായിട്ടുള്ളൊരു അവിടെ നിന്നാണ് സജിത് ഇങ്ങനെ പിടിക്കുന്നത്. ഇയാൾ എവിടെയുള്ള ആളാണെന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചിയിൽ തന്നെ ഉള്ള ആളാണ്. അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പുള്ളീനെ വീട്ടിൽ എത്തിച്ച് പുള്ളീനെ മുന്നിൽ എടുത്തിട്ട് എൻ്റെ അത് സജീവൻ ചേട്ടൻ എന്ന് പറഞ്ഞു പുള്ളിയുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. ഒരു 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 പോലീസ് വേഷം ചെയ്യുന്ന ഒരു ആക്ടറുണ്ട്. 10-15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ബാക്ക് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നിന്ന് സോക്കോളജി ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആകാശവാണിയിലൊക്കെ അയാൾ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഞാനൊരു ദിവസം ജാവയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഫോൺ ചെയ്യുന്നു, സജീവേട്ടാ ഒന്ന് തരുണാണെന്ന് കാണണമെന്ന് പരമ്പള്ളി വന്ന് ഞാനിങ്ങനെ ഇരുന്ന് നമ്മൾ കഥ നറേറ്റ് ചെയ്യുവാണ് ഫുൾ. അപ്പോൾ പുള്ളിക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്തിനാ എൻ്റെ അടുക്കയിൽ ഇങ്ങനെ കഥ നറേറ്റ് ചെയ്യണം ഇത്രയധികം പറയുന്നത്. ഞാനിങ്ങനെ ഓരോ സീൻ ടു സീൻ സീൻ ടു സീൻ ഇവിടെ ഇൻ്റർവെൽ എന്നിട്ട് ഇൻ്റർവെൽ കണ്ടിട്ട് ചായ കുടിക്കുന്നു. അപ്പോഴും പുള്ളിക്ക് ഇത് മനസ്സിലായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം പരിപാടി കഴിഞ്ഞ് പടം മൊത്തം പറഞ്ഞ് 2 മണിക്കൂറിൽ ഞാൻ ഇത് നറേറ്റ് ചെയ്തിട്ട് വന്ന് ആ വേഷം ചേട്ടൻ ചെയ്താൽ നന്നാകും എന്നെനിക്ക് തോന്നണം. അപ്പം അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ പുള്ളി പക്ഷേ എനിക്ക് തോന്നുന്നു നിഷാദിക്കടെയൊക്കെ ഏറ്റവും ഒരുപാട് ഫേവറേറ്റ് ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഈ കാരണം ആ ചേട്ടൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈലറ്റ് സൗണ്ട് എന്ന് പറയാം നമ്മൾ ഡബ് സിങ് സൗണ്ട് ആണെങ്കിൽ ഈ സിനിമ എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ പെർഫോമൻസ് ഇനിയും ഇമ്പാക്റ്റ് കൂടുതലായിട്ട്. കാരണം ഡബിൽ വന്നപ്പോൾ അത്രയും കാരണം നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടാവാം മേ ബി പുതിയതായിട്ട് സിനിമ ആണെന്ന് ഒരിക്കലും ഒരാൾക്കും അത് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ കേൾക്കുമല്ലോ പലതവണ കേൾക്കുന്നതാണ് അവിടെ ആ ആ സമയത്തുള്ള ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ ബോഡി അനങ്ങുന്നതും ഒക്കെ ആയിട്ട് സംഭവിക്കുന്ന ഒരു വേരിയേഷൻസ് ഉണ്ട്. അതാണ് റിയൽ ആയിട്ടുണ്ട് സംഭവിക്കുക. ഡബിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മാറ്റം ഉണ്ടാകും, വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ആളുടെയൊക്കെ സൗണ്ട് മോഡുലേഷനും ഒക്കെ ഭയങ്കര രസമാണ് പുള്ളി. നമ്മൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇടയ്ക്ക് എഡിറ്റിൻ്റെ ഉള്ളിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കാനും ഡബിങ് സ്റ്റുഡിയോയിലൊക്കെ വരും. വരുമ്പോഴത്തേക്കും ഓരോരുത്തർ ഡബ്ബൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നെ മാറ്റിയിട്ട് പുള്ളി പൈലറ്റിൽ പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് വേണം, അത് മച്ചാൻ അതെങ്ങനെയും പിടിക്കും. ഇത് ഈ പുള്ളി അതേ വിഷ്ണു ഗോവിന്ദ് ഇമാര് സമ്മതിക്കല്ല പൈലറ്റിലുള്ളതാ പൈലറ്റിലുള്ളതാ നീ എന്തിനാ ഇംപ്രൂവൈസ് പൈലറ്റ് തന്നെതാ. പിന്നെ ആ പാവത്തിനൊക്കെ 7-8 ദിവസം കൊണ്ടാണ് ഡബ് ചെയ്ത് വീണ്ടും വിളിപ്പിച്ച് വീണ്. ഞാൻ പിന്നെ അവസാനം പറഞ്ഞു ചേട്ടാ നമ്മൾ റേഡിയോ പരിപാടിക്ക് എന്തെങ്കിലും ചേട്ടൻ പോകുന്നുണ്ടെങ്കിൽ 1 മാസത്തേക്ക് ബ്രേക്ക് ചെയ്യും. കാരണം റേഡിയോയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എപ്പോഴും ബേസ് കൂടും പറയല്ലോ. അപ്പം പുള്ളിക്ക് ഈ മൈക്കിൻ്റെ മുന്നോട്ട് വരുമ്പോൾ ചെറിയൊരു ബേസ് കൂട്ടും. അപ്പം ഞാൻ പിന്നെ 1 മാസത്തേക്ക് പുള്ളിയുടെ കഞ്ഞുടിയാൻ മുട്ടിച്ച് ആകാശവാണിയിലൊന്നും പോകണ്ട, 1 മാസം ചേട്ടൻ ബ്രേക്ക് എടുത്തിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു വീണ്ടും വീണ്ടും ഒക്കെ വന്ന് റീവർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്തൊരു സിനിമ. അങ്ങനെയൊക്കെ തരുണ്ട് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത 2-ാമത്തെ സിനിമയാണ് തന്നെ ചെയ്യുന്നെങ്കിലും തരുണ് പെർഫോമൻസ് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ടാലൻ്റ് ആളുകളുടെ പെർഫോമൻസ് അതാണ് ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുകയാണ് കേട്ടോ. കാരണം ഇദ്ദേഹം ഭയങ്കര രസമായിട്ട് അഭിനയിച്ച് കാണിക്കും അവിടെ. അപ്പൊ ചെയ്തല്ലേ പറ്റുള്ള അപ്പൊ ഫാസിൽ സാറിന്റെ ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കാണിച്ചു. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്നും വന്നിട്ടും ഇല്ല, അങ്ങനത്തെ ഡിസ്കഷൻസും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന സിനിമകൾ ഡയറക്ട് ചെയ്യുക, ആളുകളെ രസിപ്പിക്കുക, ആളുകളുടെ പ്രശംസ വാങ്ങുക, ആളുകളുടെ കൈയടി കിട്ടുക, അവരുടെ ഹഗ് കിട്ടുക, കാരണം അതും ജാവയെന്ന് ഭയങ്കര കൊതിയോട് കിട്ടിയതാണ്. അപ്പൊ ആ കൊതി ഭയങ്കരമായിട്ട് ഇതിലും ഞങ്ങളിങ്ങനെ കൊതിച്ചിരിക്കുന്നു. നമ്മൾ മറ്റേ കോവിഡ് ആലോചിക്കാട്ടോ, നിങ്ങൾ രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങളെ തന്നെ വെച്ചൊരു പടം നമുക്ക് അല്ലെ നമുക്ക് തോന്നാറില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ നമുക്കൊരു നമുക്കൊരു കളവുണ്ടാകും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. അല്ലാണ്ട് എന്നിടയ്ക്ക് നിഷാദ് പറയാറുണ്ട് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന നല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ പറയാറുണ്ട്. ഞാൻ തന്നോട് കാരണം തന്നൊക്കെ ഇങ്ങനെ ആക്ടേഴ്സ് ആളുകളിൽ നിന്നും പെർഫോമൻസ് എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തൊരു പരിപാടി തന്നെ കാലിദ്രാമൻ മറ്റേ ബിനുചേട്ടൻ്റെ ഷൈൻ ടോമിൻ്റെ ഒക്കെ ഗ്യാങ്ങില് ഇടി കൊടുക്കാനായിട്ട് ഉണ്ട് കൊടുക്കാനായിട്ട് ഒരു പാട്ടിനൊക്കെ പറ്റേ കുട്ടി വേറെ ലുക്കിലാണ് ഡാൻസ് കളിച്ചു ഫൈറ്റ് കളിച്ചു ഒരു 8 ദിവസം ഉണ്ടായിരുന്നു. അവസാനം നടക്കാൻ വയ്യാണ്ടുള്ള അവസ്ഥയായിരുന്നു. 4 ദിവസം ഒരാഴ്ചയോളം മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. കാരണം ഒരാളുടെ മുഖത്തിട്ട് ചവിട്ടുന്നതായിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു 16 തവണ പോയി. അപ്പൊ നമ്മളാരെ മുഖത്ത് ചവിട്ടി ശീലമില്ലല്ലോ. അപ്പൊ ഇതാണെങ്കിൽ ചവിട്ടുക വേണം, ചവിട്ടാണെ കൊള്ളാനും പാടില്ല, കൊള്ളതായിട്ട് തോന്നുകയും വേണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് അത് എഡിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നമുക്ക് സിനിമക്ക് വേണ്ട മാത്രം പ്ലേസ് ചെയ്യാനുള്ള അതിലൊരു ക്ലോസ് ഷോട്ട് മറ്റേ 48 ഫ്രെയിമിൽ ഒരു എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. അതായത് തൂക്കിക്കളയാം, അതിന്റെ ആവശ്യമില്ല സിറ്റുവേഷൻ. അങ്ങനെ ഒരു ഷോട്ട് അവിടെ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല.
തമിഴിലേക്ക് തല്ലിമാലയ്ക്ക് ശേഷം തല്ലിമാല കണ്ടിട്ടാണ് ശിവസാർ വിളിക്കുന്നത്. സൂര്യ ഫോട്ടോ എന്ന ടൈറ്റിൽ വലിയൊരു പ്രൊജക്റ്റാണ്, ഗംഭീര പ്രൊജക്റ്റാണ്. പക്ഷെ ഇതേപോലെ തന്നെ ഓപ്പറേഷൻ ജാവ കണ്ടിട്ട് ഒരു പടം വന്നിരുന്നു, ഒരു ഹിന്ദി പ്രൊജക്ട് ആയിരുന്നു. അത് ഇന്നലെ കണ്ട എഡിറ്റ് ലോക്കാക്കി കംപ്ലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അദ്ദേഹം ജാവ കണ്ടിട്ടാണ് വിളിക്കുന്നത്. തല്ലിമാലയുടെ ഒക്കെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓപ്പറേഷൻ ജാവ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇങ്ങനൊരു പടമുണ്ട്, ഏകദേശം അതൊരു മൂഡിലൊക്കെ നമുക്ക് പോകേണ്ട പടമാണ്, നോൺ ലീനിയറായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. കാമിൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ റിട്ടേൺ ഡയറക്ടർ. പുള്ളിയാണ് ആക്ടർ, അദ്ദേഹം രാജ്കുമാർ ഇറാനിയുടെ ഒരു ശിഷ്യനൊക്കെയാണ്. ഗംഭീരമായി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളാണ്. ആളവിടെ കാസ്റ്റിംഗ് ഡയറക്ടറും ആക്ടിംഗ് ഫാക്കൽറ്റി ഒക്കെയാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അഭിനയിച്ചേക്കുന്നവരെല്ലാം പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ്. അതിൽ നിന്ന് ഗംഭീര സിനിമയാണ്, നന്നായി വന്നിട്ടുണ്ട് പടം. സൈക്കോളജിക്കൽ ത്രില്ലർ ആണ്, ദ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ്. അല്ല, ഒരുപാട് വർഷമായി, 15 വർഷമായി പരിപാടിയായിട്ട്. ഇപ്പോഴാണൊന്ന് ചെന്നൈയില് രണ്ടു ദിവസം പോയിട്ട് വന്നതേ ഇന്നലെ വന്നതേ ഉള്ളു പോയിട്ട്. ഓക്കെ, സൂര്യസാറിനെ കണ്ടിരുന്നു ഗോവയിലെ ഷൂട്ടിന് കണ്ടിരുന്നു. അടിപൊളിയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ സൂര്യനെ കണ്ടോ, എന്താ ശിവസാർ എന്ത് പറഞ്ഞു, എങ്ങനെയാണ് അവിടുത്തെ പ്രോസസ്, സിനിമയുടെ പ്രോസസ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് സീനുകൾ, പരിപാടി എങ്ങനെ, ലാംഗ്വേജ് മാനേജ്. നമുക്കും ഭയങ്കര കൊതിയുള്ള കാര്യമാണ്. എനിക്കാണ് ഒരു തരി ഹിന്ദി അറിയാന്നാണ് ഇന്നലെ ഒരു ഹിന്ദി ഓക്കെ അറിയത്തില്ല. എനിക്ക് ആകെ അറിയാം ഞാൻ ആളോട് പറഞ്ഞു, ആള് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തിരിച്ചെന്നോട് എഡിറ്റിംഗ് അറിയാമല്ലോ അറിയാം പറഞ്ഞു. സീരിയസ്ലി അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു. സിനിമക്ക് ഭാഷയില്ലല്ലോ, ഭാഷയില്ലല്ലോ. പിന്നെ വന്നപ്പോ ഇന്നലെ എനിക്ക് തോന്നി ഞാനാണെന്നുണ്ടെങ്കിൽ ഡയലോഗ് ട്രിം ചെയ്ത് കളയുന്നു ഫൈനൽ എഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ചത് ചേട്ടാ അതൊക്കെ കളഞ്ഞോട്ടെ, ഓക്കെ ആണ്, പുള്ളി ഞെട്ടിയിരിക്കും, ഇതെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഓരോ ഇമോഷനുകൾക്കും ഭാഷ ഒന്നും തന്നെ ആണല്ലോ. സിനിമ എന്താ നമുക്ക് മനസ്സിലായി, പിന്നെ സംഭവം സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്, വേണ്ടത് വേണ്ടാത്ത തൂക്കം എന്നുള്ളത്. നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് കഥകൾ അറിയാൻ സാധിച്ചു. പക്ഷെ ടൈം ലിമിറ്റ് കാരണം എനിക്ക് അറിയണം എന്നൊക്കെ ഉണ്ട്. അടുത്ത പടത്തിൽ നമ്മൾ വീണ്ടും നമുക്ക് സംസാരിക്കാനിട വരട്ടെ. ഇപ്പൊ പ്രഷർ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര കമന്റ്സ് ആണ്. ഞാൻ ഇത് വെറുതെ പറയുന്നല്ലോ, ഓരോ ടീച്ചറിന്റെ ഇടയിലും ഓപ്പറേഷൻ ജാവ ടീം ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. ദ ലെജൻഡ് തരുൺ മൂർത്തി ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഓപ്പറേഷൻ ജാവ പ്ലസ് തരുൺ മൂർത്തി പ്ലസ് സൗദി വെള്ളക്കാരി. ഞാൻ തരുണിനെ വിളിക്കായിരുന്നു, മജീദി അറിയാലോ, ഭയങ്കര ഡയറക്ടറാണ് ഇറാനി മൂവിയുടെ. അപ്പൊ അതൊരു ഫ്ലേവർ ഒക്കെ ഉള്ള സിനിമയാണല്ലോ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരുപാട് ഫെസ്റ്റിവലിലേക്കൊക്കെ പോകുന്ന സിനിമയാണ്. ഭയങ്കര സന്തോഷമുള്ള കാരണം ഇതൊക്കെ ഒരു ജാവക്കിട്ടൊരു സപ്പോർട്ടിൽ നിന്നാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ സിനിമയായിട്ട് വരുന്നത്. അപ്പൊ ജാവ അന്ന് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയേ, എന്നെ ഒരാൾക്കും അറിയില്ല, ലുക്മാൻ അറിയില്ല, ബാലുവിനൊന്നും അങ്ങനെ വലിയൊരു ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സ്പേസ് ഒക്കെ സെക്കൻഡിലി അല്ലെ തേർഡിലൊക്കെ നിൽക്കുന്ന ഒരു ആക്ടറിന് സ്പേസ് ഉണ്ട്. എന്നെയും അറിയില്ല, നിഷയം അറിയില്ല, ബിനുചേട്ടനൊക്കെ ഒരു ആ രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങൾ ചെയ്തൊരു സിനിമ അതിൻ്റെ കണ്ടന്റിന്റെ വാല്യൂ മാത്രം വെച്ചിട്ട് വർക്ക്ഔട്ടായ സിനിമയാണ്. ആദ്യത്തെ ദിവസത്തെ ഷോ ഫസ്റ്റ് ഷോയ്ക്ക് പല സ്ഥലത്തും അന്ന് ഷോകൾ ഇല്ലായിരുന്നു. പിന്നെ കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ കോൾസ്, അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റിന്റെയും ധൈര്യത്തിന്റെയും പുറത്താണ് ഇപ്പോഴും ഭയങ്കര സോൾഫുൾ ആയിട്ട് ജെനുവിൻ ആയിട്ട് ഒരു അപ്രോച്ചിൽ വീണ്ടും ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം ഈ സിനിമ, അങ്ങനെ ആരെയും നിരാശപ്പെടുത്തില്ല. കാരണം എല്ലാവർക്കും സിനിമയുടെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സട്ടിൽ ഫണ്ണുകളും പാട്ടും പരിപാടിയും ഇവന്റുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു ജേണിയാണ്. ആ ജേണിയിൽ നിരാശപ്പെടില്ല, കാരണം ഞങ്ങൾ അതുപോലെ സ്ത്രീകൾക്ക് മുൻതൂക്കം ഇല്ലാന്ന് പറഞ്ഞൊരു വിമർശനമുണ്ട്. ഈ സിനിമയില് സ്ത്രീകൾക്കും മനുഷ്യർക്കാണ്, സ്ത്രീകളില് പുരുഷന്മാര് ലിംഗഭേദം അങ്ങനെയൊന്നും പറയാണ്ട് മനുഷ്യർക്ക് നല്ല മുൻതൂക്കമുള്ള സിനിമയാണ്, അതിനാണ് ഇതിന് വാല്യൂ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്, കാണാം. ഇനിയും ഹിറ്റ് മേക്കിംഗ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ, എന്നും നിലനിൽക്കട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കേ.